നമ്മൾ ഇപ്പോൾ ലൂക്ക് 9:9 ഹീറോദാവ് രാജാവ് ഹീറോദ് പറഞ്ഞത് എന്താണ്? ബട്ട് ഹീറോദ് സെഡ് ഐ ബിഹേവ് ജോൺ. ജോണിൻ്റെ മലയാളം എന്താണ്? യോഹനൻ്റെ തല വെട്ടി. ഹീറോദ് രാജാവാണ് ഡിക്ലെയർ ചെയ്യുന്നത് യോഹനൻ്റെ ഞാൻ തല വെട്ടി. ആ അങ്ങനെ യോഹനൻ്റെ തല വെട്ടി കഴിഞ്ഞതിനും പിന്നെയും അതേ കണക്ക് അത്ഭുതവും അടയാളം ഉള്ള ഒരാളുടെ കഥകൾ ഞാൻ കേൾക്കുന്നു. അതാര്? ഇസ് ദിസ് ഐ ഹിയർ സച്ച് തിങ്സ് അബൌട്ട് ആൻഡ് ഹി ട്രൈ ടു സീ ഹിം. അപ്പോൾ ഹീറോദ് രാജാവിന് ഈ പറയുന്ന വ്യക്തിയെ കാണണം. അപ്പോൾ ഇത്രയും അത്ഭുതവും അടയാളങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് മനുഷ്യൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ യോഹനാൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ യോഹനാൻ്റെ കഴുത്ത് വെട്ടി. അപ്പോൾ വീണ്ടും ഇതേ കണക്ക് വീണ്ടും ലോകത്ത് സാധാ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു വരുന്നെന്ന് പിന്നെയും കേൾക്കുന്നു. അപ്പോൾ ഹീറോദ് രാജാവിന് ഇതായിരുന്നു, ഞാൻ ഓൾറെഡി ഒരാളുടെ കഴുത്ത് വെട്ടി, പിന്നെയും ഇതേ കണക്ക് കേൾക്കുന്നു. അപ്പോൾ ആ വ്യക്തിയെ കാണണമെന്നുള്ളൊരു ചിന്തയിൽ അവിടെ ചിന്തിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്ത് ഇന്നും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് തന്നെയാണ്. ലോകത്തുള്ളവരും ആര് വിചാരിച്ചാലും ശരിയാണ്, ദൈവത്തിൻ്റെ ആ വചനം നിർത്താൻ പറ്റത്തില്ല.
ഇവിടെ ഞങ്ങൾ ഇന്നിരുന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം വന്നാണ്, നമ്മൾ ദുബായിലിരുന്നു, അപ്പോൾ അവിടെ നിന്ന് വന്ന് ഇവിടെ എത്തി, ഇവിടെ എത്തിത്തീരുന്നപ്പോൾ സൺഡേ യോഗങ്ങളൊക്കെ തീർന്നു, ഇനി എങ്ങനെ ശുശ്രൂഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നു, എങ്ങനെ പ്രാർത്ഥന, എങ്ങനെ പള്ളിയിൽ പോകും എന്നെല്ലാം പറഞ്ഞ് എല്ലാം സൂം വഴിയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ സൂം വഴിയെന്ന് പറഞ്ഞപ്പോൾ ഒരു ആത്മീയത്തിൽ വചനത്തിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ദൈവം അറിയാതെയാണോ ചെയ്യുന്നത്? ഇപ്പോൾ എന്താ കാനഡയിൽ എത്രയോ 300 പേര് പിള്ളേർ എന്താ അടക്കം ചെയ്ത ഒരു കല്ല ഒരു ശ്മശാനം കണ്ടു, അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് 600 പിള്ളേർ ഇതേ കണക്ക്, അതൊക്കെ ഒരു കാത്തലിക് എന്താ അനാഥാലയം നടത്തുന്ന ഒരു സ്ഥലത്താണ്. പിള്ളേരെ പഠിപ്പിക്കുകയും അനാഥാലയത്തിലുള്ള പിള്ളേരും പേരൻസ് ഒന്നും ഇല്ലാത്തവരെയൊക്കെ വെച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. ഇത് പറയുന്ന സ്ഥലം എവിടെ നിന്ന് ഓർക്കണം, കാനഡ. അപ്പോൾ ഈ കാനഡയിലാണ് ഇത് നടന്നത്. ഇപ്പോൾ അത് വീണ്ടും ഒന്ന് കണ്ടതാണ്. ഇപ്പോൾ ഈ 300 സംതിങ് എന്തോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഡെവലപ്ഡ് കൺട്രിയാണ് ഇതെല്ലാം, ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അപ്പോൾ വചനത്തിൽ പറയുന്നത് എന്താണ്? ഇന്നിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ ഒന്ന് വായിച്ച എന്താണ് പഴയ നിയമത്തിൽ, ആ രോഗങ്ങൾ വരും, മരണങ്ങൾ നടക്കും, കല്ലറയിലൊന്നും ഇല്ലാതെ വഴി നീളെ ജഡങ്ങൾ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരും മെസ്സേജൊക്കെ അയക്കുന്നു പഴയ നിയമത്തിൻ്റെ ഇതിലാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നടക്കുന്നു. അന്ന് ഈ രാജാവ് ഇതൊക്കെ കേട്ടപ്പോൾ സഹികെട്ട് വന്നിട്ടാണ് യോഹനാൻ്റെ തല വെട്ടിയത്. പക്ഷെ പിന്നെയും നോക്കിയപ്പോൾ അത് വീണ്ടും പൊന്തി വരുന്ന അതേ കണക്ക് വേറെ അത്ഭുതാടയാളങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ആ വ്യക്തിയെ കാണണം, ഇനി ഞാൻ വെട്ടിയ അതേ യോഹനാനാണോ വീണ്ടും ജന്മം കൊണ്ട് വന്നതാണോ എന്ന് പറഞ്ഞ് തിരക്കുന്ന ഇതിൽ രാജാവിനാണ് വെപ്രാളം. ഇതേ കണക്ക് ഇപ്പോൾ രാജ്യങ്ങളിലുള്ളവർ രാജാക്കന്മാർ എന്ന് വെച്ചാൽ അവിടുത്തെ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്റർമാർക്ക് ഇപ്പോൾ വെപ്രാളമാണ്. അവരൊന്ന് പറഞ്ഞു വരും, പിന്നെ അത് വേറെ ആവുന്നു, അവരെ കൊണ്ട് ഒക്കുന്നില്ല. ഇപ്പോൾ കൊറോണയുടെ കാര്യം തന്നെ ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ അവർ തന്നെ നിയമങ്ങൾ മാറ്റി മാറ്റി വരാണ്. ഇപ്പോൾ തന്നെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 7 എന്നുള്ള 15 15 ഇപ്പോൾ ഈ മാസം അവസാനമാക്കി. ഇപ്പോൾ അവസാനമാക്കിയതല്ല, അവർ പറയുന്നത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്ന വരെ ഫ്ലൈറ്റില്ല. അതുമാത്രമല്ല, ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരും 14 മുമ്പ് വന്നവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. 14 ഇടയ്ക്ക് വന്നവർക്കാണെങ്കിൽ തിരിച്ചു വരാനും പറ്റത്തില്ല. അപ്പോൾ ഭരണാധികാരികൾക്ക് വരെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ഈ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സേവിക്കുന്ന ദൈവമാരാ? പലർക്കും രോഗം വന്ന് ഹോസ്പിറ്റലിൽ പോയി ലക്ഷങ്ങൾ കൊടുത്ത് മരണം സംഭവിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ സുപ്രീം കോടതി പറയാണ്, കൊറോണ കാരണം മരണം സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് 400,000 വീതം കൊടുക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞത് എന്തുകൊണ്ട് നിർത്തലാക്കി? ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നു, സെൻട്രൽ ഗവൺമെൻറ് അത് നഷ്ടപരിഹാരം കൊടുക്കണം, കൊടുക്കേണ്ട തുക നിങ്ങൾ തീരുമാനിച്ചോ, അത് കോടതി തീരുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് കള്ളത്തനം പുറത്തു വരുന്നത്. കേരള ഗവൺമെൻറ് മരണസംഖ്യ കുറച്ച് കുറച്ച് വെച്ചിരുന്നു. ഞങ്ങളാണ് ലോകത്ത് ഏറ്റവും മരണസംഖ്യ കുറവ്, കോവിഡ് കുറവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ അവാർഡും വകുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ ആത്മീയകാര്യം പറയുന്നു, അതോ രാഷ്ട്രീയം പറയുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ അവർക്ക് ഇന്നിപ്പം മന്ത്രി ഓൾറെഡി ഡിക്ലെയർ ചെയ്തു അത് അന്വേഷിക്കാൻ പോണു, അത് വാസ്തവമാണോ എന്ന് പറഞ്ഞിട്ട് എസ് വയ്ക്കേണ്ടി വന്നു. അപ്പോൾ അവർ അത് അന്വേഷിക്കാൻ പോണു. അപ്പം മരണം കോവിഡിൽ മരിച്ചവരുടെയൊക്കെ ഒളിച്ചു വെച്ചതൊക്കെ ഇപ്പോൾ പുറത്ത് വരാൻ പോണു. അപ്പോൾ പ്രതിപക്ഷം ചിലവർ പറയുന്നത് അത് x3 ഉണ്ട്, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മനുഷ്യൻ എന്ത് ഒളിക്കാനും കാര്യങ്ങൾ വച്ചാലും ദൈവത്താൽ സംഭവിക്കുന്ന കാര്യം അത് സംഭവിച്ചിരിക്കും. അത് മനുഷ്യനെ കൊണ്ട് അത് ബ്ലോക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ ഇത് ലോകകാര്യങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങളുള്ളവരെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റോ അല്ലെങ്കിൽ സഭകൾ തമ്മിൽ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വരാൻ പോണത് നമ്മൾ ഫാമിലികൾ, ഒരു കുടുംബത്തിലുള്ളവർ പരസ്പരം. ഇപ്പോൾ തന്നെ ഡെയിലി ഇവിടെ എന്താ വാർത്ത നോക്കുന്നിടത്ത് എല്ലാം എന്താ കല്യാണം കഴിച്ച് ഒരു വർഷം കഴിയുമ്പോൾ, ഒരു മാസം കഴിയുമ്പോൾ മരണവും കാര്യങ്ങളും ഡൗറിയുടെ കാര്യങ്ങളും ചോദിച്ചും പിടിച്ചും ഒക്കെ ബഹളം. ഇത് കൂടാതെ ബിസിനസ് നഷ്ടപ്പെട്ടില്ലേ മരണം, ഇതൊന്നും അവർ ചെയ്യുന്നതല്ല. നമ്മൾ
ചിലവർ ദൈവത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവൃത്തി വരുമ്പോൾ മരണം സംഭവിക്കേണ്ടത് സംഭവിക്കും. അവരെന്നെ ലോകബുദ്ധിയിൽ എന്ത് പ്രവർത്തിച്ചാലും തന്നെ അത് തടയാൻ പറ്റത്തില്ല. പണ്ട് ചെയ്യാത്ത പ്രവൃത്തികളെല്ലാം കേരളത്തിൽ നടക്കുന്നു. പണ്ട് നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടത്, ഒരാൾ ബൈക്കിൽ ഒരു പട്ടിയെ കെട്ടി വലിച്ചെടുത്തോണ്ട് പോയി, ആ കേസായി മൃഗത്തിനെ അങ്ങനെ ചെയ്തതിന്. പക്ഷേ ഇന്നലെ മെനഞ്ഞാന്നോ ഇവിടെ കേരളത്തിൽ ഒരു മനുഷ്യനെ അങ്ങനെ കെട്ടി വലിച്ചോണ്ട് പോയി. അത് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ജോലിക്കാരനാണ്. കേരളത്തിൽ ഇവിടെ നടന്നതാണ് കാര്യം. ഇന്നലത്തെ ന്യൂസിൽ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളൊന്ന്, നമ്മൾ ദൈവമക്കൾ ചുമ്മാ മൗനമായിട്ട് മിണ്ടാതെ ഇരുന്ന് മനുഷ്യനെ കണക്ക് മറുപടി പറയാനല്ല കണ്ടിരിക്കുന്നത്. ദൈവമക്കൾക്ക് അതിൻ്റെ ആഴം എന്താണെന്ന് പരിശുദ്ധാത്മാവ് ആ അനോയിൻറ്റിങ്ങിൽ കൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന എന്താണ്, ഇത് ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് മനുഷ്യനാലല്ല, മനുഷ്യൻ കൊണ്ട് ചെയ്യുന്നതുമല്ല, അത് ചെയ്യപ്പെടുന്നു. കാരണം അവരെ ഒന്നും ഇവിടെ ആവശ്യമില്ല. അല്ലെങ്കിൽ അത് കാണുമ്പോൾ മനുഷ്യൻ തിരുത്തു വരും, കർത്താവിൻ്റെ വരവായോ, കർത്താവിൻ്റെ വരവായി, അത് എന്നും നടക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച് സഭായോഗത്തിനും അതും ഇതൊക്കെ സൺഡേ സ്കൂളും അതും ഇതും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. പലയിടത്തും സഭകളും, എനിക്ക് ഇത്ര സഭ ഉണ്ട് എന്നൊക്കെ വീരവാദ്യം വെച്ചവർക്ക് ഇപ്പോൾ സഭയില്ല. കാരണം അവർക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സൂം ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. അങ്ങനെ എത്രയോ സഭകളും മിണ്ടാതിരിക്കുന്നു. പക്ഷേ വെളിയിൽ നിന്ന് ഒരാൾക്കാരെ കൊണ്ടുവന്ന് അത് ചെയ്യണം, അതിന് പൈസ കൊടുക്കണം, അതിന് ഇതേ വരുമാനം ഇല്ല. അപ്പോൾ ഇവിടെ എല്ലാം ബ്ലോക്ക് വരുന്നു. എന്തുകൊണ്ട്? പണ്ട് സ്വതന്ത്രമോമറെ നശിപ്പിച്ചത് കണക്ക്, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാതെ അതനുസരിച്ച് പ്രവർത്തിക്കാതെ അതനുസരിച്ച് നടക്കാത്തവർക്ക് ശിക്ഷ. പക്ഷേ ഇപ്പോഴോ? ഇപ്പോൾ ഒരു മനുഷ്യരും അറിയാത്ത രോഗം ലോകം മുഴുക്കൻ വന്നു. ഏറ്റവും ബെസ്റ്റ് രാജ്യമായ അമേരിക്കയും കാനഡയും യു കെ ഒക്കെ വന്നപ്പോൾ അവിടെയാണ് രോഗം ആദ്യം വന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇനിയെങ്കിലും ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് മൗനമായി നമ്മുടെ ഭവനത്തിലും കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ വീണ്ടും ലോക മനുഷ്യർ ചെയ്യുന്ന കണക്കുള്ള പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ സൂക്ഷിച്ചു കൊള്ളാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്തെല്ലാം പറയാണ്. നമ്മൾ വചനം കേട്ടിട്ട് വചനത്തിൻ്റെ ആഴങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ എത്രമാത്രം താഴെ ഇറങ്ങി മൗനം എന്താ താഴ്മ ധരിച്ച് ഇരിക്കേണ്ട സ്ഥാനത്ത്, നമ്മൾ മാതൃകയായിട്ട് ഇരിക്കേണ്ട സ്ഥാനത്ത്, നമ്മൾ മറ്റുള്ള ഇതെല്ലാം നടക്കുന്ന സമയത്ത് നമ്മൾ നിഷ്കളങ്കതയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നു. അപ്പോൾ ഇവിടെ ഈ പറയുന്ന രാജാവ് നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ആ നശിച്ച് ആ കഴുത്ത് വരെ വെട്ടിക്കളഞ്ഞിട്ടും വീണ്ടും അത് നടക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ഇത് നടക്കുമ്പോൾ ദൈവത്തിന് ചിലവരെ മാറ്റി വച്ചിട്ടുണ്ട്, അവർ ദൈവത്തിൻ്റെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കും. കഴുത്ത് വെട്ടിയാലും ശരി തന്നെ, ജയിലിൽ കൊണ്ട് ഇട്ടാലും ശരി തന്നെ, അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവാണ് അവർ പ്രാപിച്ചിരിക്കുന്നതെങ്കിൽ അവരുടെ പ്രവർത്തനം അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും. അത് മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതേ ആത്മാവ് പ്രാപിച്ചവർക്ക് മാത്രമേ ആ ആത്മാവിനെ പറ്റി തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷെ പ്രവൃത്തി രണ്ടും രണ്ടായിരിക്കും. ആത്മാവ് ഒന്ന് അത്രേ, പ്രവൃത്തിയോ പലവിധം എന്ന് പറയുന്ന കണക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്ത് വന്നു. ഈ നമ്മുടെ ചുറ്റുപാടും നടക്കുമ്പോൾ നമ്മൾ സേഫായിട്ട് വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സേഫായിട്ട് ജോലിക്ക് പോകണം, നമ്മൾ സ്കൂളിൽ പോകണം, ഇതെല്ലാം സേഫായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഭയത്തോടുകൂടി ഇരിക്കണം. കാരണം ദുഷ്ടാത്മാവിൻ്റെ പ്രവൃത്തിയെല്ലാം അടുത്ത് വന്നിരിക്കുന്നു. ഇതിപ്പോൾ ദുഷ്ടാത്മാവല്ല ചെയ്തത്, ദൈവത്താൽ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ് തുടക്കം മുതലേ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടാത്മാവാണെങ്കിൽ എന്താ പരിശുദ്ധാത്മാവിൻ്റെ ആ എന്താ അനോയിൻറ്റിങ് ഉള്ള ഒരു വ്യക്തിക്ക് അതിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് ദുഷ്ടാത്മാവിനെ ഭത്സിച്ച് മാറ്റി നിർത്താം. പക്ഷെ ആ സ്ട്രെങ്തിനുള്ള ആത്മാവ് അവർ പ്രാപിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പാടാണ്. പക്ഷെ ഇവിടെയോ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നടക്കുന്നത്. മരണങ്ങൾ ചുമ്മാ നടക്കുകയാണ്. ഡെയിലി എത്ര മരണങ്ങൾ ഇവിടെ നടക്കുന്നു. കൊറോണയുടെ പേരും പറഞ്ഞിട്ട് കുറച്ച് മരണം, കൊറോണ മൂടി വെച്ച് തീർന്നപ്പോൾ അടുത്ത മരണങ്ങൾ. ചുമ്മാ ഹോസ്പിറ്റലിൽ പോയി മരിക്കുന്നവരെയും ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നേഴ്സുമാർക്ക് സുഖപരിപാടിയാണ്. ആര് വന്നാലും ചുമ്മാ കിടത്തുക, അവരവരുടെ പാട്ടിന് പോകും. മരിച്ചു തീരുമ്പോൾ 15 ലക്ഷം പേ ചെയ്യുകയാണെങ്കിൽ ബോഡി കൊടുക്കാമെന്ന്. ഈ അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ട് ലോകം.
അത് ഇവിടുത്തെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ലോകത്തെല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണെങ്കിൽ ആർക്ക് നമ്മളെ നശിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളെ നശിപ്പിച്ചാലും നമ്മൾ വിട്ടുകൊടുക്കുന്നു. ദൈവനാമത്തിൽ ഒരാൾ നമ്മളെ കൊല്ലാൻ വരുന്നു അല്ലെങ്കിൽ നശിപ്പിക്കാൻ വരുന്നു, ആയിക്കോട്ടെ, അത് നമ്മളിൽ അങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ നമുക്ക് സ്വർഗരാജ്യം ഉറപ്പായി. പക്ഷേ നമ്മൾ ആ ഉറപ്പിന് വേണ്ടി നമ്മൾ ഇപ്പോഴേ ചെറിയ കാര്യത്തിന് വരെ വചനപ്രകാരം നമ്മൾ നടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ കിരീടവും നമ്മൾ പോകേണ്ട റൂട്ടും തെറ്റി എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് ഇന്ന് ബുദ്ധി ഉപദേശിക്കുകയാണ്. അപ്പോൾ ഹീരോ രാജാവ്, അയാൾ രാജാവാണ്, അയാൾക്ക് തീരുമാനമെടുക്കാമായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യാമായിരുന്നു, അധികാരമുള്ള ആളാണ്. അയാൾക്ക് പറ്റുന്നില്ല, അയാൾ ഒരാ ധീരതയുടെ കൂടി യോഹനാൻ്റെ കഴുത്ത് വെട്ടി മാറ്റി. ഇനി അയാളെ പറ്റിയൊന്നും സംസാരിക്കില്ലല്ലോ, ഇനി അങ്ങനത്തെ പ്രവൃത്തിയൊന്നും വരത്തില്ലല്ലോ, രാജാവ് രാജാവായിട്ട് ഡിക്ലെയർ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും അതേ പ്രവർത്തിക്ക് നിൽക്കുന്നു. ആൻഡ് ഈ ട്രൈ ടു സീ ഹിം, എന്നിട്ട് അങ്ങനത്തെ ആ വ്യക്തിയെ കാണാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം. വെൻ ജീസസ് ഹാഡ് കോൾഡ് ദ 12 ടുഗദർ, യേശു ഇവിടെ 12 പേരെ തിരഞ്ഞെടുത്ത് ആ 12 പേരെ അടുക്കെ വിളിച്ചു. എന്നിട്ട് അവിടെ ചുമ്മാ വിളിച്ചതല്ല, കർത്താവിൻ്റെ ടൈമായി ആ ആയതുകൊണ്ട് വിളിച്ചിട്ട് എന്തോ ചെയ്യുന്നത്, ഹി ഗേവ് ദം പവർ, ആ 12 പേരെയും വിളിച്ചിട്ട് അവർക്ക് ശക്തി കൊടുത്ത്. ആ മലയാളം എന്തോ ശക്തിക്ക് പവറിന്, ആ അതെയാ, ഹി ഗേവ് ദ പവർ ആൻഡ് അതോറിറ്റി, ശക്തിയും കൊടുത്ത് അധികാരവും കൊടുത്ത്. ഞാൻ പണ്ടൊരിക്കൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേ കണക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് 9 പേർക്കും കർത്താവ് ഇങ്ങനെ ഈ പവറും ഈ അധികാരവും തന്നെങ്കിൽ, അധികാരം തന്നു തരുമ്പോൾ നമ്മൾ ലോകപരമായിട്ടുള്ള അധികാരമല്ല പ്രഖ്യാപിക്കേണ്ടത്, കർത്താവിൻ്റെ വചനം തെറ്റിപ്പോണ വ്യക്തികളുടെ അടുത്ത് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള വരെയാണ് എനിക്ക് വേണ്ടതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. അവർക്ക് അത് കൊട്ടാരത്തിൽ നിന്ന് വിരൽ ചൂണ്ടി സംസാരിക്കാൻ കഴിവുള്ളവർ, ആ ധൈര്യമുള്ളവരാണ് വേണ്ടത്. ഉള്ളിൽ ഭയം വച്ചിട്ട് പുറത്ത് നമ്മൾ ധൈര്യം ധൈര്യശാലികളാണെന്ന് പറഞ്ഞു തീരുന്നാൽ അത് കപടമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിക്കുന്നവരൊക്കെല്ലാം ധൈര്യത്തിൻ്റെ ആത്മാവെന്നാണ് പറയുന്നത്. അത് സുബോധത്തിൻ്റെ ആത്മാവാണ്, അത് ധൈര്യത്തിൻ്റെ ആത്മാവാണ്, അല്ലാതെ അത് പേടിക്കുന്ന ആത്മാവല്ല. അപ്പോൾ ഒരാൾ ആത്മീയ രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി അവർ ആ ആത്മീയത്തിൻ്റെ ഇതിലാണ് നമ്മളെ പിടിക്കുന്നില്ല, ശരിയാവുന്നില്ലല്ലോ ഈ വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, ഈ വ്യക്തി കാരണമാണ് നമുക്കെല്ലാം പ്രശ്നം എന്ന് പറയുന്ന സ്ഥാനത്ത് കർത്താവ് ഇവിടെ പറയുകയാണ്, എന്തോ, വെൻ ജീസസ് ഹാഡ് കോൾഡ് ദ 12 ടുഗദർ, ഹി ഗേവ് ദം പവർ, അവർക്ക് ശക്തിയും കൊടുത്ത് അധികാരം കൊടുത്ത്, എന്തിന്, ടു ഡ്രൈവ് ഔട്ട് ഡീമൻസ്, പിശാചിനെയൊക്കെ ഓട്ടിക്കാൻ, അവരെ പൾസിച്ച് കളയാൻ വേണ്ടി, ടു ഡ്രൈവ് ഔട്ട് ഡീമൻസ്. അപ്പോൾ ഡീമൻസിന് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ പോകത്തില്ല, അതിന് അധികാരമുള്ളവർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ നമ്മളെല്ലാവരും കൂടെ ഫോ പിശാജ് എന്ന് പറഞ്ഞു തരുന്നത് അതൊന്നും പോകത്തില്ല, അധികാരം കിട്ടിയവർ ആ അധികാരത്തിൽ പറയുകയാണെങ്കിൽ മാത്രമേ അതൊക്കെ മാറി കിട്ടുള്ളൂ. അപ്പോൾ ആ അധികാരം നമ്മൾ പ്രാപിക്കണം. ഈ കൊറോണ ഒന്നും നമ്മുടെ പരിസരത്ത് പോലും വരരുത്, അതൊക്കെ ഒരു ഡീമൻ, അത് കർത്താവിൻ്റെ അനുവാദത്തോടുകൂടി നടക്കുന്ന സംഭവമാണ്. പക്ഷേ ആ കൊറോണ എന്ന് പറയുന്ന സാധനം അത് എന്ത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്, അത് അനുവാദം കൊടുത്തിരിക്കുകയാണ്. പണ്ട് ഒരു ദേവദാസന് 10 മക്കളുണ്ടായിരുന്നു, പിശാജ് വന്ന് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് വന്ന് തീരുന്നപ്പോൾ അധികാരം കൊടുത്തു, ഓക്കെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ജീവൻ മാത്രമേ എടുക്കരുത് എന്ന് പറയുന്ന കണക്ക്. ഇപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് അത് തന്നെയാണ്, നമ്മൾ 9 പേരെയും ഇവിടെ ബ്ലോക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്, നമ്മുടെ അടുത്ത് അകത്ത് കയറരുതെന്ന്. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ അകത്ത് തന്നെ അങ്ങോട്ടേക്കോട്ട് പരസ്പരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവൃത്തിയും സംസാരവും നടപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പിശാജ് ചെറുതായിട്ട് അകത്ത് കയറിയെന്നാണ് അതിൻ്റെ സിഗ്നൽ. നമ്മളെപ്പോഴും പുഞ്ചിരിയുടെ സന്തോഷത്തോടു കൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ
അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവും സുബോധവും പരിജ്ഞാനം സ്നേഹത്തിൻ്റെ ആത്മാവ്. സ്നേഹം നമുക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസൊക്കെ പുഞ്ചിരിയോടുകൂടി തന്നെ ഇരിക്കും. നമ്മൾ സംസാരിക്കുന്നതും മധുരിക്കുന്ന പദങ്ങളും വാക്കുകളും ആയിരിക്കും. ഇത് നമ്മൾ എന്ത് പറയാൻ വേണ്ടി എടുക്കുന്ന നേരത്ത് ഒട്ടന്നെ തിരിച്ച് കടിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഭാവം ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിശാച് അവിടെ പ്രവർത്തിച്ച് തുടങ്ങി. പക്ഷേ ആത്മാവ് പ്രാപിച്ചവർക്ക് അത് വ്യക്തമായിട്ട് തിരിച്ചറിയുകയും ചെയ്യും, മൗനമായിട്ടിരിക്കുകയും ചെയ്യും. മൗനമായിട്ടിരിക്കുമ്പോൾ വിചാരിക്കും എന്തോ ആ ഇനി നമുക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് വ്യക്തമായിട്ട് പറയാണ് നമ്മളെയും സൂക്ഷിച്ചു കൊള്ളാൻ. നമുക്ക് 9 പേരിലും അത് തീമതൽ കോട്ടയ്ക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ദൂത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളായിട്ട് അത് കളയരുത്. നമ്മൾ ആ തീമതൽ കോട്ടയുടെ അകത്തൊന്നും വെളിച്ചാടരുത്. വെളിച്ചാടിയാൽ പിന്നെ ആ വ്യക്തിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെടും. അതിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും പറയുന്നത്, നമ്മൾ 9 പേരെയും ഉള്ളിൽ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ്. നമ്മൾ വെളിയിൽ പോകരുത്. വെളിയിൽ പോണത് എങ്ങനെയാണ്? കർത്താവിൻ്റെ വചനം അനുസരിക്കാതെ പ്രവർത്തിക്കാതെ അതനുസരിച്ച് നടക്കാത്തവരെല്ലാം ആ തീമതൽ കോട്ടയ്ക്കിടകത്തൊന്നും വെളിയിലാണ്. ആ വെളിയിൽ നിൽക്കുന്നവരെ കൂട്ടുപിടിക്കാൻ വേണ്ടിയോ ഒന്നും ദൂതനൊന്നും വന്ന് നിൽക്കത്തില്ല. വെളിയിൽ പോകരുത്. യേശുവിൻ്റെ ആടുകൾ അതൊരു വേലിക്കെട്ടിൻ്റെ അകത്താണ് വച്ചിരിക്കുന്നത്. യേശു വരുമ്പോൾ വിളിക്കുമ്പോൾ അത് തിരിച്ചറിയുന്നു. ഇവിടെ ദൈവം വന്ന് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മന്ത്രിക്കുമ്പോൾ നമ്മളത് തിരിച്ചറിയുന്നു. നമ്മൾ ലോകത്തിൻ്റെ ഇമ്പം അനുസരിച്ച് ലോകത്തിൻ്റെ ചിന്തയും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു അതാണ് ദൈവം സംസാരിക്കുന്നതെന്ന്. അത് നമ്മുടെ ഉള്ളിൻ്റെ ആഗ്രഹം നമ്മൾ പറയുന്നു. പക്ഷേ അതെല്ലാം ശൂന്യമാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ലോക ഇമ്പം ഒന്നും വരാത്ത വിധത്തിൽ, ലോകത്തിൻ്റെ ഒരു ചിന്ത പോലും വരാത്ത വിധത്തിൽ നമ്മൾ അല്പസമയം കത്താണ്ടിസ്ഥാനിൽ ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? ദെൻ വെൻ ജീസസ് ഹാഡ് കോൾഡ് ദ 12 ടുഗദർ, ഹി ഗേവ് ദം പവർ ആൻഡ് അതോറിറ്റി ടു ഡ്രൈവ് ഔട്ട് ഡീമൻസ്. ആ അതോറിറ്റി എന്ന് ഈ നമ്മുടെ ഈ വചനത്തിലെ കൃപാവരങ്ങളിലൊക്കെ ഏറ്റവും പാടുള്ളത് ഇതാണ്, പിശാചിനെ പുറത്താക്കുക. കാരണം അതിൻ്റെ ശക്തി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമൊന്നുമല്ല. കാരണം അത്രയും ശക്തി ദൈവം കൊടുത്തിട്ടുണ്ട്. കാരണം ആ വ്യക്തി കർത്താവിൻ്റെ കൂടെ നിന്ന വ്യക്തിയാ, ഒരു പടി മാത്രം താഴെ ഉള്ളൂ. സംഗീതത്തിൻ്റെ എക്സ്പേർട്ടാ. അങ്ങനെ ഇരുന്നത് അവൻ്റെ ഉള്ളിലെ ചിന്ത, ഒരു ചിന്ത വന്നതേ ഉള്ളൂ അവനെ തട്ടി താഴെ ഇട്ടു. അവനാണ് പിശാചിൻ്റെയൊക്കെ ലീഡർ. അപ്പോൾ അവനെല്ലാം അറിയാം, എങ്ങനെ നമ്മുടെ ഉള്ളിൽ കയറാനും എങ്ങനെ നമ്മുടെ ഇതിൽ ഭിന്നിപ്പുണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആ പറയുന്ന പിശാചിനെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറഞ്ഞത് എന്താ, 12 പേരെയും വിളിച്ചിട്ട് അവരെ ഒരുമിച്ച് വിളിച്ചിട്ട് ഈ അവർക്ക് പവർ കൊടുത്തു ആൻഡ് അതോറിറ്റിയും കൊടുത്ത്. എന്തിന്? ആ ഡീമനെ പുറത്താക്കാൻ വേണ്ടി. പവർ ഉണ്ടെങ്കിലേ പുറത്താക്കാൻ പറ്റുള്ളൂ, അധികാരമുണ്ടെങ്കിലേ പുറത്താക്കാൻ പറ്റുള്ളൂ. ആൻഡ് ക്യൂർ ഡിസീസ്, ഡോക്ടർമാർക്കും തീർക്കാൻ പറ്റാത്ത രോഗങ്ങളുണ്ടെങ്കിൽ അത് വേറെ ഇത് ക്യൂർ ചെയ്യാൻ വേണ്ടി ഉള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 12 പേരെ ചൂസ് ചെയ്തപ്പോൾ അവർക്കെല്ലാം കൊടുത്തിരുന്നപ്പോൾ എന്ത് നമുക്കൊന്നും ഇല്ലേ? കർത്താവ് അന്ന് ആ 12 പേരെ ചൂസ് ചെയ്തപ്പോൾ അവർക്ക് കൊടുത്തതാണ്. പക്ഷെ അതേ കർത്താവ് പിന്നെ പറഞ്ഞത് എന്താണ്? പിതാവിൽ നിന്നും പറഞ്ഞത് മുഴുക്കെ ഞാൻ എടുത്തിട്ട് അത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തന്നു, അത് നിങ്ങൾ പാലിച്ച് അതനുസരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എനിക്കും സന്തോഷമായിരിക്കും, പിതാവായ ദൈവത്തിനും സന്തോഷമായിരിക്കും. ആ സന്തോഷമാവുമ്പോൾ, പിതാവായ ദൈവത്തിന് സന്തോഷമെന്ന് പറയുമ്പോൾ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ഒരു സ്നേഹമുള്ള പിതാവിനെയാണ് നമുക്ക് ഉള്ളത്. ആൻഡ് ക്യൂർ ഡിസീസ്, രോഗസൗഖ്യം വരെ കൊടുക്കാൻ വേണ്ടിയുള്ള അധികാരം തന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതാ വേണ്ടത്. കർത്താവ് എന്നെക്കൊണ്ട് ഈ ശുശ്രൂഷയൊക്കെ ചെയ്തെങ്കിലും ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന എന്താണ്? ഇനിയും അധികം വേണം. ഇതുവരെ ചെയ്ത ശുശ്രൂഷയെക്കാളും കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് വരണം. അതിനുള്ള അവസരം വേണം, അതിനുള്ള സാഹചര്യങ്ങൾ വേണം. 2-ാമത്തെ വാക്യം, ദൈവരാജ്യം
He and he sent them out to proclaim the kingdom of God. ഈ 12 പേർക്ക് ഈ അധികാരം എല്ലാം കൊടുത്തിട്ടാണ് പറഞ്ഞത് ഈ വെളിയിൽ പോയി നിങ്ങൾ പുറത്ത് പോയിട്ട് സ്വർഗരാജ്യത്തിനെ പറ്റി വിളംബരം ചെയ്യാൻ സ്വർഗരാജ്യം എന്താണെന്ന് അവർ ജനത്തിൻ്റെ അടുത്ത് പറ ദൈവം ആരാണെന്ന് ജനത്തിൻ്റെ അടുത്ത് പറ യേശു ആരായിരുന്നു എന്ന് ജനത്തിൻ്റെ അടുത്ത് പറ സ്വർഗരാജ്യത്തിനെ പറ്റി പ്രൊക്ലെയിം ചെയ്യാൻ വേണ്ടി അതേസമയത്ത് നീ പോണടത്തൊക്കെ രോഗം സൗഖ്യം ഇല്ലാതൊക്കെ കിടക്കുന്നവരുണ്ട് ആശുപത്രി പോയിട്ടും പറ്റില്ല ലക്ഷങ്ങൾ കൊടുത്തിട്ട് മരണമാണ് സംഭവിക്കുന്നത് എന്നിട്ട് അവിടെ പറഞ്ഞു ആൻഡ് ടു ഹീൽ ദ സിക്ക് ആ രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടി വരെ അധികാരം നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ നമ്മൾ അറിയത്തക്ക വിധത്തിൽ ആരെങ്കിലും കൊറോണ ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് വെച്ചോ അവർ കാണിച്ചു തരത്തില്ല കാരണം അവർക്ക് പണം വേണം അതുകൊണ്ട് വേണ്ടപ്പെട്ടവരെ അടുപ്പിക്കത്തില്ല ദുബായിൽ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞോടാ പക്ഷേ അങ്ങനെ അവസരം വരാണെങ്കിൽ നമ്മൾ അയ്യോ കൊറോണ ആണ് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ധൈര്യപൂർവ്വം ചെന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്ക് അവർക്ക് വിടുതൽ സംഭവിച്ചിരിക്കും അവർക്ക് വിടുതൽ സംഭവിക്കുമ്പോൾ നമുക്കും വിടുതലാണ് എന്ന് വെച്ചാൽ നമുക്കത് ബാധിക്കത്തില്ല എനിക്കറിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കൊണ്ട് ഇങ്ങനെ എന്തിനു പറയിപ്പിക്കുന്നതെന്ന് കാരണം തിരഞ്ഞെടുത്ത വ്യക്തികളിലുള്ളതാണ് നമ്മൾ 9 പേരും അതുകൊണ്ട് അത് കളഞ്ഞ് കുളിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ആൻഡ് ഹി സെൻഡ് ദം ഔട്ട് ടു പ്രൊക്ലെയിം ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ടു ഹീൽ ദ സിക്ക് രോഗവുമായിട്ട് കിടക്കുന്നവരെ സൗഖ്യമാക്കുക പറഞ്ഞപ്പോൾ എളുപ്പമാണ് പക്ഷേ ഇത് എളുപ്പമാണ് നിസാര കാര്യമുള്ള കർത്താവിൻ്റെ വചനമനുസരിച്ച് അതനുസരിച്ച് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആ അനോയിൻറ്റിങ് നമ്മൾ ഫുൾ അനോയിൻറ്റിങ് കൂടെ പ്രാപിക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ മനസ്സിൽ ആ പരിശുദ്ധാത്മാവ് മന്ത്രിക്കും ആ നീ പോയി അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു തരുന്നത് പോയി പ്രാർത്ഥിക്കണം അവിടെ വചനം സംസാരിക്കാൻ പറഞ്ഞു തരുന്നത് പോയി സംസാരിക്കണം പാസ്റ്ററും ഓവർസീറും അയ്യോ അവർ പാസ്റ്ററാണ് ഓവർസീറും അവർ നമ്മളെക്കാളും വചനം അറിയാം അവർ വചനം കാണാൻ പാടം പഠിപ്പിച്ചിട്ട് കോളേജിലെ ലെക്ചർമാർ പഠിപ്പിക്കുന്ന കണക്ക് പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ആഴങ്ങളൊന്നും അവർക്കറിയില്ല ആഴങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ പഠിപ്പിക്കുന്നതൊന്നും അവരുടെ ജീവിത പ്രവൃത്തി വേറെ ഒന്നും ആവത്തില്ലായിരുന്നു ആമേൻ ഹല്ലേലൂയ And he sent them out to proclaim the kingdom of God and to heal the sick. He told them, take nothing for the journey. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞത് എന്താണ് നിങ്ങൾ ഒറ്റ സാധനം യാത്രയ്ക്ക് ആവശ്യമുള്ളത് ഒറ്റ സാധനം കൊണ്ട് എടുക്കരുത് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ ഉടനെ ഓ അവിടെ പോയിട്ട് ചിലപ്പോൾ ഇന്ന് വരാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒത്തിരി വെള്ളം അവർക്ക് തളിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോകും ഇതൊന്നും വേണ്ട ഞാൻ പോണടത്തൊക്കെ ഈ ഒലിവ് ഓയിൽ വാങ്ങിച്ചു വെച്ചിരിക്കും അത് ഈ പാസ്റ്റർ ഓർഡിനേഷനും കാര്യങ്ങളൊക്കെ വരാനടുത്ത് അവരെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കും എന്നിട്ട് ഓരോ തുള്ളിയൊക്കെ അവരുടെ മുഖത്തും നെറ്റിയിലൊക്കെ പുരട്ടി തന്നു ബാക്കിയെല്ലാം ഈ പറയുന്ന ബിഷപ്പ് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും അതൊന്നും ആവശ്യമില്ല അതൊക്കെ പഴയ നിയമത്തിൽ നടന്ന കാര്യങ്ങൾ അവർ റിപ്പീറ്റേഷൻ നടക്കുന്നു പക്ഷെ കർത്താവ് സിമ്പിളായിട്ട് പറഞ്ഞ പുതിയ നിയമത്തിൻ്റെ കാര്യങ്ങളുണ്ട് എന്താ അത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ആവശ്യമുള്ളത് കൊണ്ട് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു ആൻഡ് ഹി സെൻഡ് ദം ഔട്ട് ടു പ്രൊക്ലെയിം ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ടു ഹീൽ ദ സിക്ക് ഹി ടോൾഡ് ദം ടേക്ക് നത്തിങ് ഫോർ ദ ജേണി നോ സ്റ്റഫ് നോ ബാഗ് നോ ബ്രെഡ് നോ മണി നോ എക്സ്ട്രാ ഷർട്ട് അപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കൊരു അവസാവക വന്നു തീരുമ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രവും ഇട്ടിരിക്കുന്ന രീതിയിൽ ഇത് അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത് നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു വസ്ത്രം ധരിച്ചിട്ട് ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോകുന്നിടത്ത് ഇവിടെ അതിന് മതിപ്പും കാണത്തില്ല അത്രയും ഇമ്പോർട്ടൻ്റ് കാണിക്കത്തില്ല അതുകൊണ്ട് പരിജ്ഞാനം നമുക്ക് തന്നിട്ടുണ്ട് അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചില ഭാഗത്തിൽ പറയുന്നത് എൻ്റെ ജനം പരിജ്ഞാന കേടുകൊണ്ട് നശിച്ചു പോകുന്നു അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞപ്പോൾ ഉടനെ എല്ലാവരും ഫിസിക്കലായിട്ട് ഒരാൾ ഞാൻ ആദ്യമൊക്കെ ഉഗാണ്ടയും കെന്യയും പോയിട്ട് വന്ന സമയത്ത് നമ്മുടെ മാമംഗലം സഭയിലുള്ള ഒരു വില്ലൻ്റെ മകൻ അവിടെ ദുബായിലുണ്ടായിരുന്നു അവൻ ഫേസ്ബുക്കിൽ എന്തായാലും ഇട്ടിരുന്നു
അത് ലോകം ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ശുശ്രൂഷിക്കാൻ പറഞ്ഞത് ലോകം മുഴുക്കൻ സഞ്ചരിക്കാൻ വേണ്ടിയല്ല. കാരണം എൻ്റെ രണ്ട് ഫേസ്ബുക്കിൽ ഞാൻ രണ്ട് സ്ഥലത്ത് പോയതിൻ്റെ കാര്യം ഇട്ടപ്പോൾ ഒരു കൊച്ചു നിരണ്ട് പയ്യനാണ്, പക്ഷെ ഞാനല്ലല്ലോ പോണത്. വഴിയിൽ ഒരുക്കി ഇതാ ഇപ്പോഴും കോളുകൾ വരുന്നു, ഇപ്പോഴും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഇന്ത്യയിലാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇന്ത്യയിലാണല്ലോ, അപ്പോൾ ഞങ്ങളുടെ അവിടെ വാ. ഇന്നും വന്നു മെസ്സേജുകൾ. അപ്പോൾ അവർ വിളിക്കാൻ നിർത്തുക. അപ്പോൾ ഇതൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ഞാനെന്തോ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോൾ എനിക്കെന്തോ പണം ഇങ്ങോട്ട് തരുമെന്ന് വിചാരിച്ചിട്ടാണോ? ഇല്ല, ദൈവത്തിൻ്റെ ഒരു വഴി. അപ്പം ഞാൻ അവരുടെ അടുത്തൊക്കെ മറിയും, ദൈവം വഴി ഒരുക്കട്ടെ, ഞാൻ വരാം. നോ എന്ന് ഇതുവരെ ആരുടെ പറഞ്ഞില്ല. ആർക്കറിയാം, ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നു, ഇനി എല്ലാം ലെവലായിത്തീരുന്ന പോകേണ്ട സമയമാകുമ്പോൾ വഴി ഒരുക്കുന്നു എന്ന് ആർക്കറിയാം? നമുക്കറിയില്ല. അതൊക്കെ അപ്പോഴപ്പോഴുള്ള സമയത്തിന് കർത്താവിൻ്റെ ആത്മാവ് തരുന്ന അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ ലോകത്തെ മനുഷ്യർക്കൊന്നും മനസ്സിലാകത്തില്ല. ആൻഡ് ഈ സെൻഡ് ദം ഔട്ട്, ഓക്കെ, ഈ ടോൾ ദം ടേക്ക് നത്തിങ് ഫോർ ദ ജേണി. അപ്പോൾ ഒരു യാത്ര പോകുന്നത് ഇതൊന്നും കൈകയിൽ കരുതണ്ട. നോ സ്റ്റാഫ്, നോ ബാഗ്, നോ ബ്രെഡ്, നോ മണി, നോ എക്സ്ട്രാ ഷർട്ട്. വാട്ട് അവർ ഹൗസ് യു എൻ്റർ, നിങ്ങൾ ഏത് ഭവനത്തിൽ കടക്കുന്നോ കയറുന്നോ, സ്റ്റേ ദ അണ്ടിൽ യു ലീവ് ദറ്റ് ടൗൺ. അവിടെ തന്നെ താമസിക്കണം, ആ ടൗൺ പട്ടണം വിടുന്നവരെ. അപ്പോൾ എക്സ്ട്രാ ഷർട്ടും എടുക്കരുത്, ഒന്നും എടുക്കരുതെന്ന് പറയുമ്പോൾ എന്തോ നമ്മൾ പോകുന്ന സ്ഥലം അവർ നമ്മൾ ദൈവത്തിൻ്റെ ദാസനാണെന്ന് മനസ്സിലാക്കി തരുമ്പോൾ അവരെ പിന്നെ അടുത്ത ഈ ഡ്രസ്സ് അഴുക്കായി തരുമ്പോൾ അടുത്ത പുതിയ ഡ്രസ്സ് വാങ്ങിച്ച് തരേണ്ട ജോലി അവർക്കാ, ആഹാരം തരേണ്ടത് ജോലി അവർക്കാ, അങ്ങോട്ട് വേറെ സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകേണ്ട ജോലി അവർക്കാ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നമ്മളൊരു ദൈവദാസനാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇതൊന്നും കരുതി പോകരുത്. സ്റ്റേ ദേ ആൻഡ് യു ലീവ് ദ ടൗൺ. അപ്പോൾ ആദ്യം ചെല്ലുന്ന വീട്ടിൽ, ആദ്യം കാലുകുത്തി കയറുന്ന വീട്ടിൽ നിന്ന് ആ പട്ടണം വിടുന്നവരെ അവിടെ തന്നെ താമസിക്കണം. അപ്പോൾ ദിവസം എണ്ണിയല്ല തരുന്നത്. ഇപ്പം നമ്മൾ പോകുന്നിടത്ത് മൂന്ന് ദിവസം, അഞ്ച് ദിവസം, ഏഴ് ദിവസം പ്രോഗ്രാം വെച്ചിട്ട് 21 ദിവസം ഉപവാസം ഒക്കെ അങ്ങനെ ഡേറ്റ് ഇതിനെ ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതും സാഹചര്യം നോക്കുക, അവധിയൊക്കെ നോക്കിയിട്ടാണ് നമ്മളുണ്ട്. ഉപവാസം എന്ന് പറഞ്ഞാൽ ആത്മാവ് പ്രേരണ തന്നിട്ട് ഉപവസിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഡേറ്റ് അല്ലല്ലോ. വാട്ട് അവർ ഹൗസ് യു എൻ്റർ, സ്റ്റേ ദ അണ്ടിൽ യു ലീവ് ദറ്റ് ടൗൺ. ഈ പീപ്പിൾ ഡു നോട്ട് വെൽക്കം യു, ആ ജനം നിന്നെ വരവേറ്റില്ലെങ്കിൽ ആ ടൗൺ വിടാൻ. ലീവ് ദ ടൗൺ ആൻഡ് ഷേക്ക് ദ ഡസ്റ്റ് ഓഫ് യുവർ ഫീറ്റ് ആസ് എ ടെസ്റ്റിമണി അഗേൻസ്റ്റ് ദം. നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ പറ്റിയിരിക്കുന്ന മണ്ണ് പൊടി അവിടെ തട്ടിക്കളയണം, അതൊരു സാക്ഷ്യത്തിന് വേണ്ടി അത് ചെയ്യാൻ. അപ്പം നമ്മളും ഇത് കണക്ക് തന്നെ, നമ്മൾ ഒരു സാഹചര്യം കിട്ടി നമ്മളൊരു സ്ഥലത്ത് പോകണം, അവിടെ പ്രാർത്ഥിക്കാൻ പോകണം, അല്ലെങ്കിൽ നമ്മളവിടെ പ്രാർത്ഥിച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരത് സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യണം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകണം, അടുത്ത പട്ടണത്തിൽ പോകണം, കാലിൻ്റെ അടിയിലുള്ള പൊടിയും മണ്ണും ഒക്കെ അവിടെ തട്ടിക്കളഞ്ഞിട്ട് വരണം. ഞാൻ ആലോചിക്കാനാണ്, ഇപ്പോൾ രോഗസൗഖ്യമുള്ളവർ എത്രയോ പേരുണ്ട്, അവരെല്ലാം കൂടെ ചേർന്ന് കൊറോണ വൈറസിൻ്റെ ഉള്ള ആൾക്കാരെ പോയൊന്ന് പ്രാർത്ഥിക്കാത്തെന്ത്? ആരും ഇപ്പോൾ പോണില്ല, ഇപ്പോൾ ആർക്കും രോഗസൗഖ്യമില്ല. നമ്മളിപ്പോൾ പോയി രോഗസൗഖ്യം ഉണ്ടെന്ന് പോയി അവിടെ ഒരു എന്ത് കൊറോണയുടെ ഇത് ലക്ഷണമുള്ള ഒരാൾ സീരിയസ് ആയിട്ട് അവിടെ കിടക്കുന്നു, പ്രാർത്ഥിച്ചു, രോഗസൗഖ്യം നടന്നു, അവർ യോഗം കഴിഞ്ഞിട്ട് നമ്മൾ ആ പറയുന്ന ദേവദാസൻ വന്നിട്ട് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നടന്ന് തിരിച്ചു പോകണം. പക്ഷേ ഒരു പട്ടിണി പാവപ്പെട്ട ഒരു പാസ്റ്റർ ആത്മാവിൻ്റെ ആ പറയുന്ന അഭിഷേകമുള്ളത് കൊണ്ട് അത് നടന്നു. ആ പാസ്റ്റർ അവിടെ വന്നില്ലെങ്കിൽ 500,000 ഹോസ്പിറ്റലിൽ കൊടുക്കുകയും വേണം, മരണം നടക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ രോഗസൗഖ്യം ആക്കി തീരുന്നപ്പോൾ 500,000 പോയിട്ട് 100,000 1,000 10,000 കൊടുത്തോ? അത് പാസ്റ്റർ ഒന്നും ചെയ്തില്ലല്ലോ. ഇതാണ് മനുഷ്യൻ. ആ പാസ്റ്റർ ചോദിച്ചില്ല, അറിഞ്ഞു ചെയ്യേണ്ട നമ്മൾ.
അപ്പോൾ ഇതൊന്നും ആലയത്തിൽ പഠിപ്പിക്കത്തില്ല. ആലയത്തിൽ പഠിപ്പിക്കുന്ന എന്താണ്, നിങ്ങളെ ഉള്ളത് മുഴിക്കും ഇങ്ങോട്ട് ആലയത്ത് കൊണ്ടെന്ന് വൈ, ആ നിയമം എടുത്ത് ഇങ്ങനെ സംസാരിക്കും. ഈ ആലയം ആരാണ്? അവിടുത്തെ അവരവരുടെ പാസ്റ്റർമാർ തന്നെയാണ്. അത് മുഴിക്കാൻ അവരുടെ പോക്കറ്റില്ല. ലക്ഷങ്ങൾ കിട്ടിത്തരുമ്പോൾ ഒന്ന് രണ്ട് പാവപ്പെട്ടവർക്ക് 250 രൂപ വെച്ച് കൊടുത്തു തരുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ പാസ്റ്ററെ സഹായിച്ചത്. പിന്നീട് ഒരു വർഷം രണ്ട് വർഷത്തേക്ക് പിന്നെ ഒന്നും കൊടുക്കില്ല. പക്ഷേ ഈ പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്ന എന്താണ്, നോ സ്റ്റാഫ് ഒന്നും കയ്യിൽ എടുക്കരുത്. പക്ഷെ നീ പോണയിടത്ത് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിലെ പ്രവർത്തനം ആ ഭൂതത്തിന് പുറത്താക്കി അല്ലെങ്കിൽ രോഗസൗഖ്യം നടക്കുകയാണെങ്കിൽ അവർ നോക്കേണ്ട കടമയാണ്. വാട്ട് എവർ ഹൗസ് യു എൻ്റർ സ്റ്റേ ദയർ അണ്ടിൽ യു ലീവ് ദറ്റ് ടൗൺ, അവിടെ തന്നെ തങ്ങുക നിങ്ങൾ ആ പട്ടണം വിടുന്നവരെ. ഇഫ് പീപ്പിൾ ഡു നോട്ട് വെൽക്കം യു, ആരും നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് അവിടെ തന്നെ തട്ടിക്കളഞ്ഞു കൊണ്ടുപോകാൻ അവരുടെയൊക്കെ അധോഗതി. ഒരു ദേവദാസൻ വന്ന് സ്വീകരിക്കണം. നമ്മൾ അത് കാരണം ഈ ഒരു വചനങ്ങൾ കാരണമായിരിക്കും ദേവദാസനെന്ന് പേര് കേട്ട ഒരു കറുത്ത പുസ്തകം കൊണ്ടുവന്ന് എല്ലാത്തിനെയും പിടിച്ച് വീട്ടിൽ കിടത്തും. കള്ളന്മാരാ, ചുംബക്കേറി വന്നു. സൂക്ഷിക്കണം. ഇഫ് പീപ്പിൾ ഡു നോട്ട് വെൽക്കം യു ലീവ് ദ ടൗൺ ആൻഡ് ഷേക്ക് ദ ഡസ്റ്റ് ഓഫ് യുവർ ഫീറ്റ് ആസ് എ ടെസ്റ്റിമണി അഗേൻസ്റ്റ് ദം. ഉടനെ തന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ആ പട്ടണം നിന്ന് വിട്ട് നിങ്ങൾ പോയിക്കൊള്ളണമെന്ന്. സോ ദ സെറ്റ് ഔട്ട് ആൻഡ് വെൻ ഫ്രം വില്ലേജ് ടു വില്ലേജ്. ആ 12 പേരും വിളിച്ച് ഈ ഉപദേശങ്ങൾ പറഞ്ഞു തരുന്നപ്പോൾ അവരെന്ത് ചെയ്ത്, അവർ ഓരോ വില്ലേജ് ടു വില്ലേജ് അവർ കയറി ഇറങ്ങിപ്പോയി. Proclaiming the good news and healing people everywhere. Nalla vartamanam avar parayum ellarku saukhyam kodukeyum cheyidu angana cheyidu cheyidana poyidu. Aa vakyam onnu vaayichu, aaravatha vakyam. Avar purappattu ennum suvisheshichum rogiyude saukhyam aakkikonde ooru thorum sancharichu. Ella rogikala saukhyam aakkikonde village thorum avaru proclaim cheyidukondu nadannu. ഇപ്പോൾ സുവിശേഷമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ സുവിശേഷം പറയാൻ വേണ്ടി അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ മരണ വീട്ടിൽ വരുമ്പോൾ അപ്പോഴാണ് സുവിശേഷം വരുന്നത്. ആ സുവിശേഷം എന്താണ്? നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളിരിക്കുന്ന മതത്തു നിന്ന് മാറി ഇങ്ങോട്ട് വാ. അങ്ങനെ കർത്താവ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. കർത്താവ് ആകെക്കൂടി ആണും പെണ്ണുമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. നീ സ്വർഗരാജ്യം സംസാരിച്ചാൽ മതി, നീ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ സംസാരിച്ചാൽ മതി, ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു ആ ടെസ്റ്റിമണി നീ കൊടുത്താൽ മതി. അല്ലാതെ അവരെ ഒന്ന് മതത്തോട് ചേർക്കാനോ സഭയോട് ചേർക്കാനല്ല. അവരത് കേട്ട് വചനം കേട്ട് ഗ്രഹിച്ച് അവരുടെ ഉള്ളത്തിൽ കലങ്ങൾ സംഭവിക്കുമ്പോൾ അവർ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വരും. നമ്മളായിട്ട് വിളിക്കരുത്. അപ്പം അതിന് അവസരം നമുക്ക് തരുമ്പോൾ നമ്മളാ ഇതൊക്കെ ചെയ്യേണ്ടത്. മറ്റൊരുള്ളത് ചെയ്യത്തില്ല. അവിടെ രോഗിയുണ്ട്, അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു തരുന്നാൽ നമ്മൾ നിങ്ങൾ വന്ന് വിളിക്കുമോ? നിങ്ങൾ വന്ന് എന്നെ കൊണ്ടുപോവോ? നമുക്ക് സൗകര്യം ഇല്ലെങ്കിൽ ഓക്കെ, അവർ വില്ലേജ് ടു വില്ലേജ് പ്രൊക്ലൈമിംഗ് ദ ഗുഡ് ന്യൂസ്, അവർ സ്വർഗരാജ്യത്തിനെ പറ്റിയ നല്ല വർത്തമാനം പറഞ്ഞു പ്രൊക്ലൈം ചെയ്തുകൊണ്ട്. ആൻഡ് ഹീലിംഗ് പീപ്പിൾ വേറെ വേദേക്കു, അവരെവിടെയൊക്കെ പോയി അവിടെയൊക്കെ രോഗസൗഖ്യം നൽകിക്കൊണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും രോഗികൾ കാണും. നമ്മുടെ പെന്തക്കോസ്തുകാരൻ മിണ്ടത്തില്ല രോഗമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അത് എന്തോ ഒരു കുറച്ചൽ കണക്കാണ്. മരിച്ചു തീരുമ്പോൾ ന്യൂമോണിയ ബാധിച്ചിട്ടാണ് മരിച്ചത്, കൊറോണ അല്ല. കൊറോണയുടെ മെയിൻ സീരിയസ് ആവുന്നത് ന്യൂമോണിയ. അത് കൊറോണ കഴിഞ്ഞിട്ടാണ് അത് സംഭവിക്കുന്നത്. ഇപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് വേണം, കാരണം 400,000 വെച്ച് കിട്ടുന്നല്ലോ. ലോകം എവിടെ പോകണമെന്ന് ഒരു പിടിയും ഇല്ല. ഏഴാമത്തെ വാക്യം, സംഭവിക്കുന്നതെല്ലാം ഹിരോദോ രാജാവ് കേട്ടു. കാരണം ഇവർ വന്ന് രോഗസൗഖ്യം നടക്കുന്നു, ഭൂതങ്ങൾ പുറത്താക്കുന്നു, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. നൗ ഹിരോ ദറ്റ് ടിട്രേഡ് ഹേർഡ് അബൌട്ട് ഓൾ ദാറ്റ് വാസ് ഗോയിങ് ഓൺ, ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇത് ഈ വർത്തമാനം എല്ലാം അറിയുന്നുണ്ട്. ആൻഡ് ഹി വാസ് perplexed because some were saying that John, adu vaicha malayalam yohanan marichavarinnu uyartheenu endu
ആ യോഹനാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെണീറ്റുന്നു എന്ന് ചിലരും എന്നാ മറ്റു ചിലർ പറയുന്നത് ഏലിയാവാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും പഴയ പ്രവാചകന്മാരെന്നവർ കേട്ടിട്ടുള്ള അതിൽ ആരോ ഉയർത്തെണീറ്റും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസൊക്കെ കേട്ടപ്പോൾ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് കലങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്ത് ഇന്ന് പറയുന്നത് എന്താണ്? നമ്മളെ 9 പേര് തിരഞ്ഞെടുത്ത വ്യക്തികളാണ്. ഹല്ലേലൂയ. തിരഞ്ഞെടുത്തവരാണോ? മാൻഷൻ യു ആർ ചൂസൻ. When you pray, healing will take place. When you pray, you can cast away the evil spirit. Do you believe in that? Yes. Amen. നമ്മൾ ചോദിക്കും കൊച്ചു പിള്ളേർ ഇതെങ്ങനെയെന്ന്. അവസരം വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഭയം കാര്യങ്ങളുണ്ടെങ്കിൽ മാൻഷനടുത്ത് പറഞ്ഞാൽ മതി, മാൻഷൻ പ്രാർത്ഥിക്കുന്നവർ. അത് സംഭവിച്ചു തരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ കൃപ ഉണ്ടെന്നുള്ള കാര്യം. ആമേൻ. 9-ാമത്തെ വാക്യം. അപ്പോൾ ഇവരെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ? പഴയ പ്രവാചകൻ വന്നു അങ്ങനെ രാജാവ് വരെ അത് ചിന്തിക്കാം. രാജാവിന് എന്ത് ബുദ്ധിയില്ലേ? അവർക്ക് അറിഞ്ഞൂടെ ഇതൊന്നും. പക്ഷേ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഹെരോദ് രാജാവ് ഇതെല്ലാം ചിന്തിച്ചിട്ട് പറയാണ്. എന്താ പറയുന്നത്? ആയി ആ ബാക്കി വായിച്ച 9. യോഹനാനെ ഞാൻ വെട്ടി രണ്ടാക്കി. എന്നാലും ഞാൻ ഇങ്ങനെയുള്ള വർത്തമാനം കേൾക്കുന്നത് ഇവനാൽ. അവനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു രാജാവിനെ കാണണം എന്ന് വെച്ചാൽ ശ്രമം നടത്തേണ്ട കാര്യമല്ലല്ലേ? ഉടനെ പട്ടാളത്ത് വെട്ടിട്ട് പോയി കണ്ട് കാണാമെന്നില്ല. പക്ഷെ ശ്രമം നടക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്ത് ഈ ചുരുങ്ങിയ മെസ്സേജിലൂടെ പറഞ്ഞത് എന്താണ്? നമ്മൾ ഭയത്തോടുകൂടിയിരിക്കുക. കലക്കത്തിൻ്റെ ആത്മാവ് ഭവനത്തിൽ കടന്നു വരാൻ സമ്മതിക്കരുത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞ് തന്നെ ഇരിക്കണം. ആ ഭയത്തോടുകൂടി തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം. അവസരം നമ്മൾ കൊടുത്തു തീർന്നാൽ മറ്റവൻ കയറി തീരുന്നാൽ അത് കലക്കത്തിൻ്റെ ആത്മാവായിരിക്കും. ആ തീമതിൽ കോട്ടയ്ക്കകത്തു നിന്ന് നമ്മൾ പുറത്തായിത്തീരുന്നാൽ തിരിച്ചു കയറാൻ പാടായിരിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം നമ്മുടെ അടുത്ത് വ്യക്തമായിട്ട് പറയാണ്. പക്ഷേ അതിൽ നമ്മൾ വായിച്ചല്ലോ, ഒരു 12 പേരെയും വിളിച്ചിട്ട് അവരടുത്ത് അധികാരം കൊടുത്ത് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം, രോഗസൗഖ്യം കൊടുക്കാനുള്ള അധികാരം, ഭവനം തോറും കയറി പട്ടണം തോറും വില്ലേജ് തോറും കയറി അവിടെ നല്ല വർത്തമാനം സംസാരിക്കാൻ അധികാരം, അതെല്ലാം നമുക്ക് തന്നില്ലേ? ആ അധികാരമെല്ലാം വെച്ചിട്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ പോക്കറ്റിലുണ്ട് ഇതെല്ലാം, നമ്മുടെ മനസ്സിൽ ഇത് ഈ അധികാരമെല്ലാം ഉണ്ട്, എന്നിട്ട് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഇപ്പോഴും മനുഷ്യർ മറ്റുള്ളവർ ചെയ്യുന്ന കണക്ക് തന്നെ പ്രവർത്തി, കാലത്ത് കഴിക്കുക, ജോലിക്ക് പോവുക, കാലത്ത് കഴിക്കുക, പഠിക്കുക, കാലത്ത് കഴിക്കുക, സംസാരിക്കുക, ലോക മനുഷ്യർ കണക്ക് നിന്ന് നമ്മൾ ഭയത്തോടുകൂടി ഉവേ ഉവേയെന്നും ഇല്ല ഇല്ല എന്നും അത്രമാത്രം സംസാരിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ നമുക്കൊരു പാട്ട് പാടാം. Yeah.
കർത്താവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രാപിക്കാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ എല്ലാവർക്കും? തീർച്ചയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2:5. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, ഏത് കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ പോലും ഈ സിറ്റുവേഷനും ഈ സ്റ്റോറി വളരെ കൃത്യമായി അറിയാം. എന്നാൽ കർത്താവ് എന്താണ് ഇന്ന് തന്ന ആലോചന? കഥയല്ല, സ്റ്റോറിയല്ല, പക്ഷെ കർത്താവ് തന്ന ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എത്രയും വേഗം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ അവൻ്റെ അമ്മ, ആരുടെ അമ്മ? യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. ആ വാക്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യേശുവിനെക്കുറിച്ചുള്ള ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷക്കാരോട് കർത്താവിനെ കാണിച്ചു കൊടുത്തിട്ട് പറയേ, ഈ യേശുവിനോട്, യേശുവിനെ ശ്രദ്ധിച്ചോണം, ഈ യേശു നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യണം. ഇതാണ് ഒരു കൽപ്പനയായിട്ട് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷക്കാരോട് പറഞ്ഞ കാര്യം. നമുക്കറിയാം, അവിടെ വായിച്ചു വരുമ്പോൾ യേശുവിൻ്റെ അമ്മ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിനെയും ശിഷ്യന്മാരെയും അവർ ക്ഷണിച്ചു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നപ്പോൾ യേശുവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഒരുക്കിയിരുന്ന വീഞ്ഞ് തീരാറായിപ്പോയി. തീരാറായിപ്പോയ വീഞ്ഞ് ഇനി കൊടുക്കാൻ അധികം പേർക്കൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിൻ്റെ അമ്മ ഓടിച്ചെന്ന് കർത്താവിനോട് പറയുന്ന ഒരു സംഭവം നമുക്ക് 3 വായിക്കുമ്പോൾ കാണാം. യേശു അവിടെ ഒരു മറുപടി പറയുന്നുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും ഇതിലെന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. കർത്താവ് തൻ്റെ അമ്മയെ മറിയോട് വ്യക്തമായി പറഞ്ഞു, എൻ്റെ സമയം ഇത്രയും നാളായിട്ടും അല്ലെങ്കിൽ ഈ സമയം വരെയും വന്നിട്ടില്ല. എനിക്കും നിനക്കും എന്താ ഇതിൽ കാര്യം, ഇതിലെന്താ നിനക്ക് ഇത്ര പറയാനുള്ള കാര്യം? പക്ഷേ യേശുവിൻ്റെ അമ്മയ്ക്ക് വ്യക്തമാക്കി അറിയാം, അവിടെ ഉള്ളവരെക്കാട്ടും എല്ലാവരെക്കാളും അറിയാം ഒരു സത്യം, ഈ കല്യാണത്തിന് വന്നിരിക്കുന്നവർക്കോ വീട്ടിലുള്ളവർക്കോ അവിടെ വന്നിരിക്കുന്ന ശുശ്രൂഷക്കാർക്കോ അവിടെ വരാൻ പോകുന്ന വിരുന്നുകാർക്കോ അറിയാത്ത ഒരേ ഒരു സത്യം യേശുവിൻ്റെ അമ്മയ്ക്ക് മാത്രം അറിയാം. അത് വെറും ഒരു വളരെ വളരെ സത്യമായൊരു സംഭവമാണ്. അത് യേശുവിൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയാവുള്ള, തൻ്റെ ശിഷ്യന്മാർക്കോ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തികൾക്കും അറിയത്തില്ല. ആ സത്യം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് യേശുവിൻ്റെ അമ്മ ഓടി വന്ന് യേശുവിനോട് പറഞ്ഞത്, ഇവിടെ വീഞ്ഞ് തീർന്നു. എന്നാൽ വീഞ്ഞ് തീർന്നെന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ നിന്ന് കിട്ടിയ മറുപടി ഇതാണ്, എനിക്കും നിനക്കും ഇതിലെന്താ കാര്യം, വീഞ്ഞ് തീർന്നെങ്കിൽ വീഞ്ഞ് തീരട്ടെ എന്ന രീതിയിലാണ് കർത്താവ് യേശുവിൻ്റെ അമ്മയോട് മറുപടി പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടല്ല എന്ന് വ്യക്തമാക്കിയ ഒരു സൂചനയിൽ കൂടെ യേശുവിൻ്റെ അമ്മയോട് പറയേ. പക്ഷേ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് 1 എഴുതിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു വേണ്ടപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു യേശുവിൻ്റെ അമ്മ. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവിടെ 1 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 3 ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ശിഷ്യൻ, യേശുവിനെയും ശിഷ്യന്മാരെയും അവിടെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കണമെങ്കിൽ യേശുവിൻ്റെ അമ്മയ്ക്ക് അവിടെ അത്രത്തെ ഒരു ബന്ധം, ആ ഭവനവുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധമുള്ള സ്ഥിതിക്ക് അവിടെ ഒരു കുറവുണ്ടാകാൻ യേശുവിൻ്റെ അമ്മയ്ക്ക് താല്പര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നാണക്കേടിനോ അവിടെ ഒരു ഒരു ആ ഭവനം നാണം കെട്ടു പോകാനോ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയപ്പോൾ വേറെ ആരോടുമല്ല പറഞ്ഞ. അവിടെ നമുക്ക് വായിച്ചു വരുമ്പോൾ വ്യക്തമാക്കി കാണാം, അവിടെ അനേക ശുശ്രൂഷക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, വിളമ്പുവാനും ഭക്ഷണം കൊടുക്കുവാനും വീഞ്ഞ് വിളമ്പി കൊടുക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവരോടല്ല പോയി പറഞ്ഞത്, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾ വേറെ വെളിയിൽ പോയി അറേഞ്ച് ചെയ്യാനൊന്നും അല്ല അവരോട് പറഞ്ഞത്. ആദ്യം പ്രശ്നമുണ്ടായപ്പോൾ, പ്രശ്നം വരാൻ പോണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആദ്യം ആ യേശുവിൻ്റെ അമ്മ ചെയ്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, യേശുവിനോട് വന്ന് പറഞ്ഞു. എന്നാൽ നമ്മളവിടെ വായിക്കുമ്പോൾ ഒരു സംഭവം നമുക്കറിയാം, ഈ കഥ വ്യക്തമാക്കി അറിയാമെന്നുകൊണ്ട് ഞാൻ വ്യക്തമായി ചുരുക്കി പറയാം, യേശു അതുവരെയും ഒരു അത്ഭുതവും അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അവൻ്റെ അത്ഭുതത്തിൻ്റെ ആരംഭമായിട്ടാണ് നമുക്കവിടെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനും യേശുവിൻ്റെ അമ്മയ്ക്കും വ്യക്തമായിട്ട് അറിയാമെന്നാണ്, ഇതുവരെയും കർത്താവ് ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. എന്നാൽ അത്ഭുതം ചെയ്യാത്ത യേശുവിൻ്റെ അടുത്താണ് കർത്താവിനോടുമാണ് യേശുവിൻ്റെ അമ്മ വന്ന് പറയുന്നത്, ഇവിടെ വീഞ്ഞ് തീരാറായി അല്ലെങ്കിൽ വീഞ്ഞ് തീർന്നു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു വ്യക്തമാക്കി തൻ്റെ അമ്മയോട് പറയേ, എനിക്ക് നിനക്ക് എന്താ ഇതിലെ കാര്യം, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ അമ്മയ്ക്ക് ഒരു സത്യം അറിയാം, യേശു ദൈവ അത്യുന്നതനായ പുത്രനാണെന്നും യേശു ദൈവപുത്രനാണെന്നും വ്യക്തമാക്കി അറിയാവുന്നത് യേശുവിൻ്റെ അമ്മ
തൻ യേശുവിനെ ഈ ഭൂമിയിലേക്ക് ജനിക്കണം മുന്നേ തന്നെ തൻ്റെ ദൂതനിൽ കൂടെ കേട്ട ഒരു സത്യമാണ്. ലൂക്കോസ് സുവിശേഷം 1:32 35 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ അത്യുതനായ പുത്രനാണ്, ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വ്യക്തമാക്കി തൻ്റെ ദൂതൻ വന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കാൻ പോകുന്നു എന്ന് വ്യക്തമാക്കി തൻ്റെ അമ്മയോട് ഇത് വ്യക്തമാക്കി വെളിപ്പെടുത്തിയ സംഭവമാണ് ദൂതൻ. എലിസബത്തിൽ കൂടെ പ്രവചനാത്മാവിൽ പറഞ്ഞതാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എങ്ങനെ എൻ്റെ ഭവനത്തിലേക്ക് വരുവാനിടയായി, ഇതാരാണ്, അവൻ ജനിപ്പിക്കാൻ പോകുന്ന ഈ മറിയയിൽ കൂടെ ജനിക്കാൻ പോകുന്ന ആരാണെന്ന് വ്യക്തമാക്കി എലിസബത്തിൽ കൂടെ വ്യക്തമാക്കി കേട്ടതാണ്, ഈ കർത്താവാണ് നിന്റെ ഉദരത്തിൽ കിടക്കണമെന്നും. ഷിമിയോണിൽ കൂടെ കേട്ടതാണ്, ഈ വരുവാനുള്ളവൻ ഇവൻ തന്നെ എന്നെല്ലാം വ്യക്തമാക്കി മനസ്സിലാക്കി ഇത് ദൈവപുത്രനാണെന്ന് വ്യക്തമാക്കി അറിയാവുന്ന ഒരു സത്യം യേശുവിൻ്റെ അമ്മയ്ക്ക് മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ ഓടിപ്പോയി പറയാൻ പറ്റുന്ന ഏകൊരു വ്യക്തി യേശുവാണെന്ന് യേശുവിൻ്റെ അമ്മയ്ക്ക് വ്യക്തമാക്കി അറിയാം. അവിടെ കഴിയാൻ പോകുന്നു എന്നൊരു സംഭവം മനസ്സിലാക്കിയപ്പോൾ ഓടിച്ചെന്ന് യേശുവിനോട് പറയാ ഇവിടെ തീരാറായി. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ഞാൻ ഇവിടെ വായിച്ചു വന്നാൽ 5 ഇങ്ങനെ എഴുതിക്കുന്നു, അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. ഇവിടെ 2 എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുണ്ടോ, 1, യേശുവിൻ്റെ അമ്മയും അവിടെ ശുശ്രൂഷക്കാരെയും. ഇവിടെ യേശുവിൻ്റെ അമ്മയിൽ കൂടെയാണ് യേശുവിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യം അറിയാവുന്ന ഏകൊരു വ്യക്തി ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ അമ്മയാണ്. ഈ യേശുവിനോട് പറഞ്ഞാൽ കാര്യം നടക്കുമെന്നും അവിടെ ഒരു പ്രവൃത്തി നടക്കുമെന്നും വിശ്വാസത്തോട് പോയി യേശുവിൻ്റെ അമ്മ തൻ്റെ യേശുവിനോടൊന്ന് പറയുകയും പറഞ്ഞതിന് ശേഷം കർത്താവിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി അല്ല യേശുവിൻ്റെ അമ്മയ്ക്ക് ലഭിച്ചത്. എന്നിട്ടും യേശുവിൻ്റെ അമ്മ ചെയ്തൊരു സംഭവം ഓടിച്ചെന്ന് ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അതാണ് യേശു, ഈ യേശു നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യണം. എന്നാൽ ഒരു പോസിറ്റീവായിട്ടൊരു മറുപടിയാണോ യേശു മറിയോട് പറഞ്ഞത്? എൻ്റെയും നിൻ്റെയും സമയം എനിക്കും നിനക്ക് ഇവിടെ എന്താ കാര്യം, എൻ്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല. ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് അല്ല യേശുവിൻ്റെ അമ്മയ്ക്ക് കിട്ടിയത്. പക്ഷേ യേശുവിൻ്റെ അമ്മയ്ക്ക് മാത്രം അറിയാവുന്നൊരു സത്യമാണ്, ഇവൻ ദൈവപുത്രനാണ്. ദൈവപുത്രനാണെന്ന് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നൊരു വ്യക്തിയാണെന്ന് അറിയാവുന്നൊരു സത്യം അവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ലെങ്കിലും യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് യേശു ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ അമ്മ ഓടിച്ചെന്ന് അവിടുത്തെ ശുശ്രൂഷക്കാരോട് പറഞ്ഞ്, കർത്താവ യേശു ഇവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങളെക്കുറിച്ച് ഒന്നും എനിക്ക് പറയാനില്ല. എന്നാൽ നമ്മളവിടെ വായിച്ചു വരുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ശുശ്രൂഷക്കാരെന്താ ഇനി ചെയ്തത്? ശുശ്രൂഷക്കാർ യേശുവിൻ്റെ അമ്മ പറഞ്ഞതാണ് അവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ ഭവനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ഭവനത്തിലൊരു വ്യക്തിയായിട്ടാണ് യേശുവിൻ്റെ അമ്മ നിൽക്കുന്നത്. കാരണം ക്ഷണിച്ച് വന്നൊരു വ്യക്തിയല്ല യേശുവിൻ്റെ അമ്മ, യേശുവിൻ്റെ അമ്മ ഭവനത്തിലൊരു വ്യക്തിയായിട്ട് നിൽക്കുന്നുണ്ട്. യേശുവിൻ്റെ അമ്മ പറയുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നൊരു വ്യക്തിയാണ് ശുശ്രൂഷക്കാർ. കാരണം അനേക കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ യേശുവിൻ്റെ അമ്മേനെ അവർ ശുശ്രൂഷക്കാർ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു കമാൻഡിങ് ആയിട്ട് കൊടുക്കുകയാണ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ശുശ്രൂഷക്കാർക്കും വ്യക്തമാക്കി അറിയത്തില്ല അവിടെ വീഞ്ഞ് തീരാറായെന്ന്. വീഞ്ഞ് തീരാറായി അവിടെ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതെന്ന് ശുശ്രൂഷക്കാർക്കറിയില്ല. യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മ ഓടിച്ചെന്ന് ആ വീട്ടുകാരോടും പറഞ്ഞ് മനസ്സിലാക്കാനല്ല ശ്രമിച്ചത്, അല്ലെങ്കിൽ വെളിയിൽ വിട്ട് മേടിക്കാനോ അതിനൊന്നും അല്ല ശ്രമിച്ചത്. വേഗം ചെന്ന് കർത്താവിനോടും അവിടുത്തെ ശുശ്രൂഷക്കാരോടാണ് ഈ അവസ്ഥ പറയുന്നത്. എന്നാൽ അവസ്ഥ ശുശ്രൂഷക്കാർക്കറിയില്ല. ശുശ്രൂഷക്കാരോട് ഒരു കമാൻഡിങ് മാത്രമേ പറഞ്ഞുള്ളൂ, ഇതാണ് യേശു, യേശു നിങ്ങളോട് പറയുന്നത് ചെയ്യണം. എന്നാൽ ശുശ്രൂഷക്കാരവിടെ നിൽക്കേ കർത്താവ് എന്താ ചെയ്തത്? ശുശ്രൂഷക്കാരെ വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കൽഭരണികളിലെല്ലാം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അവർ കർത്താവ് പറഞ്ഞതുപോലെ, യേശുവിൻ്റെ അമ്മ പറഞ്ഞതുപോലെ കർത്താവ് എന്താണോ പറഞ്ഞത് അത് ഒരുവരും വെള്ളം നിറച്ചു. എന്നാൽ വെള്ളം നിറച്ചതിന് ശേഷം യേശു പിന്നെ അവരോട് പറഞ്ഞു, വെള്ളം നിറയ്ക്കുക മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കൽഭരണിയിൽ നിറച്ച വെള്ളം നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വെള്ളം കോരി വെച്ച പാത്രത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ ആ ഭാഗം കുറച്ചുകൂടെ എന്നെ ചിന്തിക്കും, എന്തുകൊണ്ട് കോരിയ വെള്ളം കൊണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞില്ല? അവിടെ ഉണ്ടായിരുന്ന ഭരണിയിലേക്കാണ് കർത്താവ് ഒഴിക്കാൻ പറഞ്ഞത്. ആ ഒഴിച്ച ഭരണിയിൽ നിന്നുണ്ട് ആണ് ശുശ്രൂഷക്കാരോട് പറഞ്ഞത്. ആ ഒഴിച്ച ഭരണിയിൽ അല്ലെങ്കിൽ കൽപാത്രത്തിൽ നിന്ന് തന്നെ ആ കൽപാത്രത്തെ ഒഴിച്ച ആ വീഞ്ഞ് നിങ്ങളത് അത് വേറെ അവിടെ എഴുതിയിരിക്കുന്ന 6-8 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇപ്പോൾ കോരി കലവറക്കാരന് കൊണ്ടുപോയി കൊടുപ്പീൻ. വക്കോളം നിറച്ച് കോരി നിറച്ച ആ പാത്രത്തിൽ നിന്ന് ഇപ്പോൾ കോരി കലവറക്കാരന് കൊണ്ട് കൊടുപ്പീൻ എന്നവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന്? വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ കലവറക്കാരൻ അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം കലവറക്കാരൻ രുചി നോക്കിയപ്പോൾ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ചതും എളുപ്പമായതും കൊടുക്കുന്നുണ്ട്, നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ കർത്താവായ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം ഇങ്ങനെയാണ്,
ശുശ്രൂഷക്കാരോട് പറഞ്ഞു ആ കൽപ്പരണികളെല്ലാം നിറയ്ക്കുക. എന്നാൽ നിറച്ച കൽപ്പരണികൾ നിറച്ച് കഴിഞ്ഞപ്പോൾ ശുശ്രൂഷക്കാർ വെയിറ്റ് ചെയ്യേ, ആ ഞങ്ങളോട് പറഞ്ഞ കാര്യം ചെയ്തല്ലോ എന്ന് കാത്തിരിക്കുമ്പോൾ കർത്താവ് പിന്നെയും ശുശ്രൂഷക്കാരോട് പറയേ, ഈ നിറച്ചയിൽ നിന്ന് നിങ്ങൾ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആരുടെ വായിൽ നിന്ന് കേൾക്കണം, അവിടുത്തെ കലവറക്കാരൻ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം, അവൻ്റെ വായിൽ നിന്ന് എല്ലാവരും കേൾക്കണം ഈ വീഞ്ഞിൻ്റെ സാരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കലവറക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം ഈ വീഞ്ഞിൻ്റെ വീര്യവും അതിൻ്റെ ഭക്ഷണത്തിൻ്റെ എത്രത്തോളം വീര്യമുണ്ടെന്ന് വ്യക്തമാക്കി ആ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വ്യക്തി ഈ കലവറക്കാരന്. അവിടെ കടന്നു വരുന്ന വ്യക്തികൾ കുടിച്ചിട്ട് നല്ലതെന്ന് പറഞ്ഞാലും ആരും അത്രത്തോളം വിശ്വസിക്കില്ല. എങ്കിലും ഈ കലവറക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. അതുകൊണ്ട് കർത്താവ് വ്യക്തമാക്കിയിട്ട് പറഞ്ഞു ഈ വീഞ്ഞിൻ്റെ ശരിക്കും പൊരുൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വെള്ളം എങ്ങനെ വീഞ്ഞായെന്ന് ഈ കലവറക്കാരൻ്റെ വായിൽ നിന്ന് വരണം. അതറിയണമെങ്കിൽ നിങ്ങളിത് കോരിക്കൊണ്ട് കലവറക്കാരൻ ആദ്യം കൊടുക്കണം. അങ്ങനെ അവർ കോരിക്കൊണ്ട് കൊടുത്തപ്പോൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ കലവറക്കാരൻ ആ വീഞ്ഞിൻ്റെ സാക്ഷ്യം അവിടെ വ്യക്തമായിട്ട് പറയുക, ഓ ഇത്രയും നല്ല വീഞ്ഞ് ഞങ്ങൾ കുടിച്ചില്ല, ഇത്രയും നല്ല വീഞ്ഞ് ഇത്രയും 3 ദിവസം കൊണ്ട് നിങ്ങൾ കൊടുത്തോണ്ടിരുന്നിട്ടും ഈ അവസാനം വരെ നല്ല വീഞ്ഞ് നിങ്ങൾ വെച്ചോണ്ടിരുന്നല്ലോ എന്ന് കർത്താവ് അവിടെ ആ മണവാളോട് ചോദിക്കുമ്പോൾ ഈ കോരിക്കൊണ്ട് വന്നിരിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കണം. അവർക്ക് മാത്രമേ ഒരു സത്യം അറിയുള്ളൂ, കോരിയത് വെള്ളമാണെന്നും കൊടുത്തത് വെള്ളമാണെന്നും വ്യക്തമാക്കി അറിയുന്നത് ശുശ്രൂഷക്കാരൻ. ഈ ശുശ്രൂഷക്കാരെ കൊണ്ട് തന്നെയാണ് കർത്താവ് ഇതും ചെയ്യിപ്പിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും അറിയണം അവിടുത്തെ അവസ്ഥ എന്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോരിക്കൊണ്ട് കൊടുത്ത വെള്ളം എങ്ങനെ വീഞ്ഞായി, ഈ ശുശ്രൂഷക്കാർക്ക് പോലും ഒരു അതിശയമാക്കി തീർക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കാൻ ശുശ്രൂഷക്കാർക്ക് അറിയത്തില്ല. പക്ഷേ ശുശ്രൂഷക്കാർ അറിഞ്ഞിട്ടില്ല അവിടെ വീഞ്ഞ് തീരാൻ പോയെന്നുള്ള അവസ്ഥയൊന്നും വ്യക്തമാക്കി അറിയത്തില്ല. പക്ഷേ അവർക്ക് ഒരു സത്യം അറിയാം, അവർ കോരിയെടുത്ത വെള്ളം എങ്ങനെ വീഞ്ഞായെന്ന് അവർക്കറിയത്തില്ല. ഈ പ്രവൃത്തിയിൽ കൂടെ ആ കോരിയെടുത്തവർക്കും യേശുവിൻ്റെ അമ്മയ്ക്കും അവിടെ ഉണ്ടായിരുന്ന വീട്ടുകാർക്കും മനസ്സിലായി കർത്താവിൻ്റെ പ്രവൃത്തി എന്താണ്. ഈ വചനത്തിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്കും അവസാനം മനസ്സിലായി കർത്താവിൻ്റെ പ്രവൃത്തി എന്താണ്. കർത്താവ് നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പോലും കർത്താവിന് അത് വലുതായി പ്രവർത്തിക്കാൻ കഴിയും. നമ്മളൊന്ന് മനസ്സിലാക്കണം, കർത്താവിന് മറിയയ്ക്ക് മാത്രം അറിയാവുന്ന സത്യമാണ് ഇത് ദൈവപുത്രനാണ്. ഈ ദൈവപുത്രനാണെന്നുള്ള സംഭവം മറിയെ മാത്രം അറിഞ്ഞാൽ പോരാ, അനേകർ അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ ഈ അവസ്ഥ കർത്താവിനോട് ഇപ്പം ആദ്യം പോയി അവിടുത്തെ അവസ്ഥ വ്യക്തമാക്കി കർത്താവിനോട് അറിയിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അറിയേണ്ട, നമ്മൾ മാത്രം അറിഞ്ഞ സത്യം മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അനേകർ കർത്താവിനെ അറിയാൻ പറ്റുകയില്ല. എന്നാൽ കർത്താവിനെ അറിയിക്കാൻ വേണ്ടി ആദ്യം ചെയ്ത മറിയ കർത്താവിനെക്കുറിച്ച് പറയാൻ ഇടയാക്കിയ വിഷയം ഇതാണ്. അവിടുത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, സിറ്റുവേഷൻ അവിടുത്തെ ഒരു പ്രശ്നം ആദ്യം പോയി യേശുവിനോട് പറഞ്ഞു. യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അതൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് പറയാഞ്ഞിരുന്നിട്ടും യേശു പോസിറ്റീവ് ആയിട്ടുള്ള മറുപടി പറയാതെപ്പോഴും ശുശ്രൂഷക്കാരോട് മറിയയ്ക്ക് പറയാനുള്ളത് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എന്തെങ്കിലും നമ്മളോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മറിയയിൽ കൂടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ആരംഭിക്കുന്നതെങ്കിലും ശുശ്രൂഷക്കാരൻ മുഖേന അനേകർ ദൈവത്തെ അറിയാനിടയാകുക, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനിടയാകുക. ഒന്നുമില്ലാത്ത ഒരു ശൂന്യതയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പച്ച വെള്ളത്തെ വീഞ്ഞാക്കി ആ ഭവനത്തിലുണ്ടായിരുന്ന ഒരു 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 നാണക്കേടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അനേകർ കടന്നു വരുമ്പോൾ ഒന്നുമില്ലാത്ത ഇരിക്കാൻ ഉള്ള അവസ്ഥ കർത്താവ് വരുത്താതെ ഈ ഒരു അവസ്ഥയെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസം മറിയക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഭവനം നാണം കെട്ട് പോകാൻ ഇട വരത്തില്ല, ആ ഒരു ഉറച്ച വിശ്വാസത്തോട് കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ, ശുശ്രൂഷക്കാരോട് പറഞ്ഞപ്പോൾ, ശുശ്രൂഷക്കാർ കർത്താവ് പറഞ്ഞത് അനുസരിച്ചപ്പോൾ ആ ശൂന്യതയിൽ അല്ലെങ്കിൽ ആ വെള്ളം എന്നുള്ള ഒരു പച്ച വെള്ളത്തെ കർത്താവ് അനേകരെ വീഞ്ഞു കൊടുത്ത് മാറ്റാനിടയാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിന്ദിക്കപ്പെടാവുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് കർത്താവ് അവിടെ ഒരു വലിയൊരു അത്ഭുതമാക്കി തീർക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അനേകർ അറിയുവാനിടയായി. അതോടൊപ്പം തന്നെ മറിയയിൽ കൂടെയും ശുശ്രൂഷക്കാരിൽ കൂടെ കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ ആരംഭം അവിടെ സാധിക്കാനിടയായി. നമ്മളോട് വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാം തൻ്റെ ഗലീല എന്ന പട്ടണത്തിൽ, ഗലീലയിലെ ഗലീലയിലെ ആ കാനാവ് എന്ന പട്ടണത്തിലാണ് കർത്താവ് ഇത് പ്രവർത്തിക്കുന്നത്. തൻ്റെ പിതൃഭവനമായ സ്ഥലമായ ഗലീലയിൽ നിന്ന് തന്നെ തൻ്റെ ആരംഭമായ അത്ഭുതം പ്രവർത്തിക്കാനിടയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകർ ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ കാണാനിടയായി, തൻ്റെ അത്ഭുതത്തിൻ്റെ ആരംഭമായി അവിടെ കുറിക്കാനിടയായി. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മളൊരു വിഷയമായി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ദൈവം നമ്മളെ കൈവിടുന്ന ഒരു ദൈവമല്ല. മറിയക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി അല്ല കർത്താവ് കൊടുത്തത്. പക്ഷേ കർത്താവിൻ്റെ അടുക്കലൊരു വിഷയമായി നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ദൈവം അത് നിന്ദിക്കപ്പെടുവാൻ ഒരിക്കലും അതിനൊരു ഇടവരത്തില്ല. നമ്മുടെ അപേക്ഷ എന്താണെങ്കിലും നമ്മുടെ ആഗ്രഹം എന്താണെങ്കിലും അതല്ല കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നത്. കർത്താവ് അതിന് വേറെ വഴിയായി
കർത്താവ് അതിന് വേറൊരു പോംവഴിയായി അതിനൊരു പോംവഴിയായിട്ട് കണ്ടുപിടിക്കും. നമ്മൾ മറിയ വന്ന് കർത്താവിനോട് പറയുമ്പോൾ, കർത്താവെ നീ എന്താണ് ചെയ്യാൻ പോകണമെന്ന് മറിയയ്ക്ക് അറിയത്തില്ല. പക്ഷേ മറിയയ്ക്ക് ഒന്നറിയാം, കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ മാറ്റിമറിക്കാൻ എൻ്റെ കർത്താവ് ദൈവപുത്രന് കഴിയുമെന്ന് വ്യക്തമാക്കി അറിഞ്ഞിട്ടാണ് കർത്താവിനോട് ഈ പറയുന്നത് ഈ വിഷയം. എന്നാൽ കർത്താവിനോട് പറഞ്ഞ മറിയയ്ക്ക് ഒരിക്കലും അത് അവിടെ ഒരു നാണം കെടുക്കാനോ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഭവനത്തിൽ ഉണ്ടാക്കാൻ ഇടയാക്കിയില്ല. അങ്ങനെ ആയിരിക്കണമെങ്കിൽ മറിയ മറ്റുള്ളൊരു അവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷക്കാരോടും കൂടെ ഒരു കാര്യം പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ കർത്താവ് എന്തെങ്കിലും നമ്മളോട് കൽപ്പിച്ചാൽ അത് ചെയ്യാൻ ഒരുക്കത്തോടെ നമ്മൾ കാത്തിരിക്കണം. ഒരുക്കത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ, കർത്താവ് നമ്മളോട് പറഞ്ഞാൽ അത് ചെയ്യാൻ നമ്മൾ റെഡിയായിട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. അവരുടെ ജീവിതത്തിലും അവർ വെള്ളമാണ് കോരിക്കൊടുത്തതെങ്കിലും ആ വെള്ളമാണ് കോരിക്കൊണ്ട് കലവറക്കാരന് കൊടുത്തതെന്ന് വ്യക്തമാക്കി അറിയുന്ന ശുശ്രൂഷക്കാർക്ക് മാത്രം അറിയാവുന്നൊരു സത്യം, ആ കുടിച്ചതിന് ശേഷം അവർ പറയുക, ഇത്രയും നല്ല മേൽത്തരമായ നല്ല ഈ വീഞ്ഞ് ഞങ്ങൾ കുടിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ അവർക്ക് മാത്രം അറിയാമല്ലോ ഈ വെള്ളമാണല്ലോ ഞങ്ങൾ കോരിക്കൊണ്ട് കൊടുത്തത്, എന്നിട്ട് എങ്ങനെ ഇത് സംഭവിച്ചു. അതിന് കാരണം ആ മറിയ ആ ശുശ്രൂഷക്കാരോട് വ്യക്തമാക്കി പറയുക, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. ആ ശുശ്രൂഷക്കാരുടെ കണ്ണുകൊണ്ട് അവർ കാണാനിടയായി, ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ഭവനത്തിൽ കാണാനിടയായി, തൻ്റെ കടന്നു വന്ന കലവറക്കാരൻ കാണാനിടയായി, തൻ്റെ കൂടെ ഉള്ള ശിഷ്യന്മാരും കാണാനിടയായി ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മൾ കർത്താവിനോട് എന്തെങ്കിലും അപേക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കും. അത് പോസിറ്റീവായിട്ടൊരു മറുപടി കിട്ടിയില്ലെങ്കിലും ദൈവം അത് നിന്ദിക്കപ്പെടുവാൻ ഇടവരാതെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണും. അനേകർ അത് കാണുവാൻ അത് മറിയിൽ കൂടെയും ആ ശുശ്രൂഷക്കാരിൽ കൂടെയും ആ പ്രവൃത്തി ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആരംഭമായിട്ട് അത് സംഭവിച്ചെങ്കിലും ഗലീലയിൽ തൻ്റെ പിതൃഭവനമായ സ്ഥലത്ത് വെച്ച് തന്നെ നടന്നെങ്കിലും അനേകർക്ക് അത് അറിയുവാൻ നമ്മളും അത് കാരണക്കാരനാകാം. എങ്ങനെയാകാം? കർത്താവ് നമ്മുടെ കൽപ്പിച്ചാൽ അത് നമ്മൾ ചെയ്യണം. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ തികയ്ക്കുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കാൻ ദൈവത്തിന് സാധിക്കും. നമ്മളോട് വായിച്ചു വരുമ്പോൾ ദൈവനാമ മഹത്വത്തിനാണ് ഈ പ്രവൃത്തി നടക്കാനിടയായത്. അതിന് കാരണക്കാരൻ ശുശ്രൂഷക്കാരാവാം, മറിയയാകാം, ആരെങ്കിലും ആകാം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? മറിയ അവിടെ പറഞ്ഞതുപോലെ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുകയും. നമ്മൾ അങ്ങനെ ഒരുക്കത്തോടെ ദൈവസന്നിധിയിലിരിക്കുകയാണ്. കർത്താവ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരുക്കത്തോടാണ് നമ്മൾ ദൈവസന്നിധിയിലിരിക്കുകയാണെങ്കിൽ, ദൈവം പറയുന്ന ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഒന്നുമില്ലാത്ത സ്ഥാനത്തിലെ നിറവുകളാക്കി തീർക്കാൻ കർത്താവിന് നമ്മളെ കൊണ്ട് സാധിക്കും. അത് നമ്മൾ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മുന്നിൽ കാണും. അത് നമുക്ക് വേണ്ടിയല്ല, ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കുവാനും എൻ്റെ കർത്താവിൽ കൂടെ ആ മഹത്വം അനേകർ കാണുവാൻ ഇടയാക്കാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ നമ്മൾ ഒരുക്കത്തോടെ കാത്തിരിക്കുകയാണെങ്കിൽ, അവൻ നമ്മളോട് കൽപ്പിക്കുന്നത് ചെയ്യുകയാണെങ്കിൽ, ദൈവനാമയെ അതിനനുസരിച്ച് ദൈവനാമ മഹത്വത്തിന് നമ്മളെ ഒരുക്കിയെടുക്കാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ഒരുങ്ങിയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
you want.